ഈ വീഡിയോ കണ്ടിട്ട് ചിരിക്കണോ കരയണോ ഒരു പിടിയില്ല. എന്തായാലും വീഡിയോ തെറിക്കമന്റ് വിളിക്കുന്നത് എന്തിനാണ് പ്രതികരിക്കേണ്ടത്? ശരിയാണ്, തെറിക്കമന്റ് പ്രതികരിക്കണം, കമന്റ് ബോക്സ് ഓഫ് ചെയ്യുക. ഇത് മൊട്ടം കോമഡിയാണ് കേട്ടോ ഈ വീഡിയോ. ഇത് നിങ്ങൾ പുള്ളൊന്ന് കാണാൻ ശ്രമിക്കണം, മാക്സിമം നമുക്ക് കണ്ടു തുടങ്ങാം. ഒരു സിനിമ നല്ലതാണെങ്കിൽ എത്ര നെഗറ്റീവ് കൊടുത്താലും ഓഡി എനർജി, ഇതൊരു ആവറേജ് അബോ ആവറേജ് എന്ന പടമൊക്കെയാണ് റിവ്യൂട് പോകുന്നത്. ഇപ്പോൾ ആറാട്ടെണ്ണം ഇപ്പോൾ നെഗറ്റീവും പോസിറ്റീവും നേരത്തെ പറയുമെങ്കിലും ഇപ്പോൾ പോസിറ്റീവാണ് കൂടുതൽ പറയുന്നത്. രണ്ടും പറയാറുണ്ട്, ആറാട്ടെണ്ണം നെഗറ്റീവ് പോസിറ്റീവ് ആണ് പറയാറുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പോസിറ്റീവ് മാത്രമാണ് പറയുന്നത്. എന്ന് പേടിച്ചിട്ടായിരുന്നു, അല്ല ഞാൻ രണ്ടും പറയും. എനിക്ക് ആറാട്ടെണ്ണനും ഇങ്ങേരും നല്ല കോമ്പിനേഷൻ. അങ്ങേര് ഈ മറ്റേ റിവ്യൂ ഒക്കെ പറയുമ്പോൾ വന്നിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് വൈറലാവുള്ളവർ അത്ര പാടില്ലാണ്, അതിനൊന്നും ഞാൻ കുറ്റം പറഞ്ഞില്ല. പക്ഷെ ഇവിടെ ഉള്ള കുറച്ച് ടോക്കൊന്നും എനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വൈറലാവാൻ എന്തോ ആണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ ചിലവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് താങ്ങുന്ന അത്ര ശരിയല്ല. എങ്കിലും നമുക്ക് ഒരു അറിവേന്ന് ബാക്കി കേൾക്കാം. ഞാൻ പോസിറ്റീവ് പറഞ്ഞിട്ടും കമന്റ് ബോക്സിൽ നെഗറ്റീവ് ആണല്ലോ, അതിനെപ്പറ്റി നിങ്ങൾ ആരെങ്കിലും കമന്റ് ബോക്സ് നിയന്ത്രിക്കുന്നുണ്ടോ? അത് ആദ്യം സർക്കാർ നിയന്ത്രണം. ഇപ്പൊ തെറി വിളിക്കാൻ ആർക്കും അധികാരമില്ല, തെറി കമന്റ് കമന്റ് ബോക്സ് ഇടുന്ന എന്തിനാ? അതിനെതിരെ ആണ് പ്രതിസന്ധി ചെയ്യേണ്ടത്. കമന്റ് ബോക്സ് ഓഫ് ചെയ്യുക. എന്താണ് കമന്റ് ബോക്സ്? അതാണ് ചോദിക്കണ്ടോ? ഗവൺമെന്റ് ഇടപെട്ട് കമന്റ് ബോക്സ് നിർത്തലാക്കണം, ബോക്സ് ഓഫ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് തന്നെ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചാൽ പോരെ. ഇനിയിപ്പോ ഗവൺമെന്റ് പുതിയ നിയമം കൊണ്ടുവന്ന് കമന്റ് ബോക്സിന് ഓഫ് ചെയ്യണം എന്തിനാ? ആൾക്കാർക്ക് വ്യക്തി സ്വാതന്ത്ര്യമായ ആൾക്കാർക്ക് അഭിപ്രായം പറയണ്ടേടേ. ഇത് മൊട്ടം കോമഡിയാണ്, നിങ്ങൾ ഫുള്ള് കാണണം കേട്ടോ ഇവിടെ ബാക്കിയേക്കാം. നിങ്ങളെ ഇത് ഇങ്ങനെ നെഗറ്റീവായിട്ടൊന്നും പറയാറില്ല, പോസിറ്റീവ് പറയാം. പിന്നെ ഇങ്ങനെ ഡാൻസ് അത് കാണുമ്പോൾ എന്റർടൈനർ ആണ്. നെഗറ്റീവ് റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നല്ലൊരു പടം 2018 പോലെ മൂവിയൊന്നും ഒരു നെഗറ്റീവ് കൊണ്ട് ഫ്ലോപ്പൊന്നും ആവില്ല. പിന്നെ ചെറിയ ചെറിയ ഈ തട്ടി മുട്ടി കിടക്കുന്ന പടങ്ങളുണ്ട്, ആവറേജ് അബോ ആവറേജ്, ആ പടങ്ങളൊക്കെയാണ് റിവ്യൂ എഫക്ട് ആവുന്നത്. പിന്നെ ഞങ്ങളുടെ റിവ്യൂ സിനിമ ഒരു ബിസിനസ് മാത്രമല്ല, ഒരു റിവ്യൂയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴാണ് സിനിമ എന്താന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിർത്താൻ പാടില്ല, ശരിക്കും നിർത്തിയാൻ ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ റിവ്യൂ പോലെ അല്ല കോക്കിന്റെ റിവ്യൂ, മറ്റേ ഉണ്ണി വ്ളോഗിന്റെ അവരുടെ അങ്ങനത്തേക്കാണ് നിർത്തേണ്ട ആദ്യം. അവരുടെ റിവ്യൂ മറ്റേ നമ്മുടെ സീക്രട്ട് ഏജന്റ്, സീക്രട്ട് ഏജന്റ്. പിന്നെ അപ്പൊ ആറാട്ടന്റെ റിവ്യൂ ഒക്കെ വൺ റിവ്യൂ എന്നാണ് പറയണല്ലേ. എത്രയോ പടത്തിന് നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞിരിക്കുന്നു, ഇപ്പം മറുകട്ടം ചാടി ഇപ്പം സീനായെന്ന് അറിഞ്ഞപ്പോ ആശായി, ഓ ഇനി റിവ്യൂ എല്ലാം നല്ല റിവ്യൂ ആയിരിക്കും. എനിക്ക് അതിൽ പേഴ്സണലി യോജിപ്പില്ല, മനസ്സിലായി. നമ്മളൊരു സിനിമ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ. പണ്ടൊക്കെ നമ്മൾ കൂട്ടുകാരന്മാരെ ഇടയിൽ ഇരുന്ന് പറയും, ഇടയ അളയാ കൊള്ളൂല, അളയാ കൊള്ളോ സൂപ്പർ കൂടാ, ഇങ്ങനെയൊക്കെ പറയും. ഇപ്പൊ അത് കുറെ പേര് അതിനെ വെച്ച് വീഡിയോ കണ്ടന്റ് ചെയ്ത് അവരും പൈസ ഉണ്ടാക്കുന്നു. അതിൽ തെറ്റെന്ത്? നിങ്ങൾ ആൾക്കാർക്ക് പടം ഇറക്കിയിട്ടല്ലേ, നിങ്ങൾ ആൾക്കാരുടെ ഇടയിൽ പടം ഇറക്കിയിട്ടല്ലേ നിങ്ങളും പൈസ ഉണ്ടാക്കേണ്ട. അപ്പൊ നല്ല ക്വാളിറ്റി പടം കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. കാരണം അവർ അവരുടെ കയ്യിലിരിക്കുന്ന പൈസ എടുത്തല്ലേ സിനിമ കാണണേ. എത്രയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ഇത് മാത്രമാണ് നോക്കുന്നത്. പാവപ്പെട്ട ജനങ്ങളുടെ പൈസയ്ക്ക് ഒരു വാല്യൂ ഇല്ലാത്ത പോലെ നിങ്ങൾ കാണരുത്. അപ്പൊ എനിക്ക് ഇത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞു ഈ റിവ്യൂടെ കേസ്. പക്ഷെ ഇത് കണ്ടിട്ട് എനിക്കൊന്നും പറയാതിരിക്കാ, വയ്യ ഭയങ്കര കോമഡിയാ. ഞാൻ ചിരിച്ചു മരിച്ചു ബാക്കിയേക്കാം. അവരെല്ലാം കൊടുത്ത റിവ്യൂ കണ്ട് ഒരുപാട് പേര് പടം കാണുന്നുണ്ട്. അപ്പൊ ആ സ്ഥിതിക്ക് അവരെല്ലാം കുറച്ച് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണിക്കും. കാരണം അങ്ങനത്തെ പടം അവരുടെ റിവ്യൂ കണ്ട് പടം കാണുന്ന ഒരുപാട് പേരുണ്ട്. പല ഇന്റർവ്യൂലും കോക്കിനെ പറ്റിയാണ് കൂടുതലും പ്രൊമോഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് കോക്കിനെ റീച്ച് കൂടുന്നു. കോക്കിന്റെ ഞാൻ പറയാം, കുറച്ച് നല്ലതാണ് ഭയങ്കരമായിട്ട് ബുക്കി പറയും, കുറച്ച് മോശമാണ് ഭയങ്കര മോശമായിട്ട് പറയും. ഇപ്പൊ ജയിലർ ഭയങ്കര ബുക്കി പറഞ്ഞു, പുള്ളി മോഹൻലാൽ ഫാനായ ഉണ്ട്. ഭീഷ്മ മോശം പടം പറഞ്ഞു, പുള്ളി മോഹൻലാൽ ഫാൻ അല്ല കേട്ടോ, പുള്ളി ബേസിക്കലി മോഹൻലാൽ ഫാനാ. എന്നോട് പറഞ്ഞിട്ടുണ്ട് പുള്ളി ബേസിക്കലി മോഹൻലാൽ ഫാൻ. എന്റെ പറ്റിനെ റിവ്യൂ ഒക്കെ കളിയാക്കി പുള്ളി ബേസിക്കലി മോഹൻലാൽ ഫാനാ പുള്ളി പറഞ്ഞിട്ടുണ്ട്. പിന്നെ സത്യാദർ റിവ്യൂ പറഞ്ഞപ്പോഴൊക്കെ പുള്ളി കണ്ണൂർ വിഷയങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. കണ്ണൂർ സ്ക്വാഡ് പോലും ഒരു അബോ ആവറേജ് മൂവി തന്നെ കൊടുത്തിട്ടുണ്ട്. ഭീഷ്മ മോശം പടമാണ് പറഞ്ഞ ആളാണ്. മിന്നൽ മുരളി അത്ര ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്ക്. ഒരിടക്ക് നമ്മുടെ തൊപ്പിനെ വരെ അറസ്റ്റ് ചെയ്തു, മറ്റേ വേഷം കണ്ട് വർത്താനം പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ സംഭവം ഇല്ലാണ്ടിരിക്കാൻ ചെയ്യേണ്ടത്. അല്ല വേണ്ട, ഞാൻ വേണ്ട റിവ്യൂ നടത്തേണ്ട ആവശ്യമില്ല. ശരിക്കും ജയിലറിന്റെ മൂവി ഭയങ്കരമായിട്ട് പൊക്കിയ പുള്ളി പറഞ്ഞു, അത്രയ്ക്കും ഒന്നും ഇല്ലായിരുന്നു അവസാനം ഇറങ്ങിയപ്പോ. അങ്ങനെ പിന്നെ ഏറ്റവും കൂടുതൽ റിവ്യൂ നന്ദി പറയേണ്ട ആറാട്ട് സിനിമ ഇറങ്ങിയപ്പോൾ ആറാട്ട് അങ്ങനെയായിട്ട് ആറാട്ടെണ്ണം മാറി, അതിലൂടെയാണ് മീഡിയക്കാർ കുറച്ച് പൈസ ഉണ്ടാക്കിയെന്ന് എനിക്ക് പറയാനുള്ളത്. അതില് വിടാ റിവ്യൂ ഒരിക്കലും ഒരു സിനിമയെ ബാധിക്കുന്നുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിലുള്ള ഈ റിവ്യൂ കണ്ടിട്ട് പടം കാണാൻ പോകുമ്പോൾ എനിക്ക് നല്ലൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. കാരണം ഇപ്പൊ ഇപ്പൊ വൈനൈഫോട്ട് ഇപ്പൊ കണ്ടല്ലോ നിങ്ങൾ എന്നെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചത്, അതിപ്പോ തിയേറ്റർ ഓണർ വരെ എം ഡി വരെ ഇതിന്റെ എന്നെ തല്ലാനും പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ നടന്മാരെന്നെ അംഗീകരിക്കുന്നില്ലേ, സിനിമയിലേക്കുള്ള പ്രവേശനം പതുക്കേയിരിക്കുള്ളൂ. ആ പറഞ്ഞു ഇന്നത്തെ ജനങ്ങൾ അത് കാണാൻ ശ്രമിക്കും. കാരണം അതൊരു ഞാൻ ശരിക്കും സത്യസന്ധമായിട്ട് ഉത്തരം പറയാം, എന്റെ അഭിപ്രായം പറയാം. നമ്മൾ റിവ്യൂ കണ്ടിട്ട് പടം കാണുമ്പോ നമുക്ക് നമ്മുടെ ഒരു നേരത്തെ ഒരു ധാരണയുണ്ട്. ആ ധാരണ ഒരു കാര്യം എനിക്ക് പറയാനുള്ള പല വിഷയങ്ങളും യൂട്യൂബിൽ ചർച്ച ചെയ്യാറുണ്ട്. അതിനെപ്പറ്റി അങ്ങനെ ചർച്ച ചെയ്യേണ്ട ആവശ്യം, പൊതു കാര്യങ്ങൾ യൂട്യൂബിൽ അങ്ങനെ പറയേണ്ട ആവശ്യം. ആറാട്ടെണ്ണം കുറച്ച് സൂക്ഷിക്കുക യൂട്യൂബിൽ പറയുമ്പോൾ. മറ്റേ ലാലേട്ടന്റെ ബർത്ത്ഡേ ദിവസം പെണ്ണുപിടിയെന്ന് വിളിച്ചു, ഞാൻ അന്നൊന്നും പറഞ്ഞില്ല. പിന്നീട് ഒരു വേദി കിട്ടപ്പോ ഞാൻ പറഞ്ഞു കൂടെ നിന്നിട്ട് ആറാട്ടെണ്ണനെ പിടിച്ചോക്കുകയാണ് ഇങ്ങനെ. സത്യം ആറാട്ടെണ്ണ എവിടെ നിന്ന് പണി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. മറ്റേ ആള് നീലഷർട്ട് വൈറലാവാൻ വേണ്ടി നിൽക്കുകയാണ്. വൈറലായ സിനിമ കയറാനുള്ളത് അത്ര പാടില്ലാണ്. അതെനിക്ക് ഈ വീഡിയോ കണ്ടപ്പോ കട്ടയ്ക്ക് ബോധ്യമായി. നേരത്തെ കണ്ടപ്പോഴേ അറിയാം, നേരത്തെ പല ഡാൻസ് വീഡിയോ കണ്ടപ്പോഴേ മനസ്സിലായി. പക്ഷെ ഇത് കണ്ടപ്പോ കട്ടയ്ക്ക് ബോധ്യമായി. പക്ഷെ കൂടെ നിൽക്കുന്നവനെയും കൂടി പിടിച്ച് ഊക്കണല്ല, ഇവനെ പുലർത്താൻ കൊള്ളൂലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇപ്പോ ആറാട്ടെണ്ണൻ ഇട്ടവന്മാര് ദൂരെ കൂടി പണി കൊടുക്കുകയാണ് ചെയ്തത്. സത്യം ആറാട്ടെണ്ണം കൂടെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ആറാട്ടെണ്ണനാണ് സൂക്ഷിക്കേണ്ടത് ഓരോരുത്തന്മാരെ കൂടെ നിർത്തുമ്പോ. മനസ്സിലായ എനിക്ക് അതാണ് ദിവസം രീതിയിലും ഈ ഒരു കണ്ടന്റിൽ പറയാനുള്ളത്. ആറാട്ടെണ്ണ ഇതില് പണി മേടിച്ചു പിടിക്കും. അവൻ നന്നായിട്ട് അണ്ണനിട്ട് ഊക്കുകയാണ്, പണി തരയാണ്. മനസ്സിലായി, അവൻ എങ്ങനെയെങ്കിലും റീച്ച് കിട്ടി പോയാൽ മതി. അത് കൂടെ വയ്ക്കണോ എന്നെ ചവിട്ടി താഴ്ത്തിയിട്ടായാലും. അപ്പൊ ബാക്കി കേക്കാം. അല്ല പറ്റ നമ്മള് സത്യസന്ധമായിട്ട് പറയാം, അതെല്ലാം മാറിപ്പോയി രണ്ടാമത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഒരു ജെനു റിവ്യൂടെ റിവ്യൂടെ ആവശ്യമുണ്ട് എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മളൊരു പടം കാണുമ്പോൾ ഞാൻ ഒരു പടത്തെ റിവ്യൂ കണ്ടിട്ട് പോയി പടം കാണാറില്ല. പിന്നെ ഒരുപാട് പടത്തിൽ ഇറങ്ങുമ്പോൾ റിവ്യൂ കാണുന്നത് നല്ലതാണ്. നമ്മൾ ഫേസ്ബുക്ക് എഴുതി വെക്കും, പക്ഷെ പറഞ്ഞാണ് റിവ്യൂ പറയുന്നത്. അത് സിനിമ ആസ്വാദനത്തെ ബാധിക്കും. പിന്നെ ചില ഒത്തന്റിക്കായിട്ടുള്ള റിവ്യൂസ് ഉണ്ട് പോക്ക്, അവരെല്ലാം അവരുടെ പടം കണ്ട് ഒരുപാട് പേര് പടം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ പല ആൾക്കാരും പോക്കിന് പോലെ ആൾക്കാരുടെ എതിരെ വരുന്നത്. കാരണം അത് ഫിലിം ഇൻഡസ്ട്രിയെ ബാധിക്കും അവരുടെ റിവ്യൂ. അല്ല കുറച്ച് ജെന്യൂൺ ആയിട്ട് റിവ്യൂ കൊടുക്കുക. ഒരാൾക്ക് തോന്നുന്നു അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഈ ഭയങ്കര നല്ല പടമാണെങ്കിൽ ഒരു രക്ഷയില്ല, എത്ര നൈറ്റ് കൊടുത്തു കാര്യമില്ല. ഒരു ആവറേജ് എബോ ആവറേജ് പടമാണ് റിവ്യൂ പോകുന്നത്. ആവറേജ് എബോ ആവറേജ് മൂവീസ് ആണ്, അല്ല ആവറേജ് എബോ ആവറേജ് മൂവീസ് ആണ് റിവ്യൂ ബാധിക്കപ്പെടുന്നത്. അല്ലാതെ ഭയങ്കര 2008 പോലും ഈ ഫിലിം ഒന്നും റിവ്യൂ ബാധിക്കപ്പെടില്ല. അശ്വന്ത് ഗോക്ക് പോസിറ്റീവ് ആയിട്ട് പറഞ്ഞ സിനിമകളെല്ലാം ഇതേ സിനിമാക്കാര് തന്നെ അത് വെട്ടി മാറ്റി അവർ പ്രൊമോട്ട് ചെയ്യും. അശ്വന്ത് ഗോക്ക് നെഗറ്റീവ് ആയിട്ട് ഒരു സിനിമ പറഞ്ഞാൽ അശ്വന്ത് ഗോക്കിനെതിരെ കേസ് കൊടുക്കാനും കുറച്ച് നെഗറ്റീവ് ആണെങ്കിൽ ഭയങ്കര നെഗറ്റീവ് പറയും. ഒരു എക്സ്ട്രീമാണ്, ഒരു മിഡിൽ പാർട്ട് കീപ് ചെയ്യുന്നില്ല. ഇപ്പൊ ജയിലർ മൂവി പുള്ളി മോഹൻലാൽ കൊണ്ട് ഭയങ്കര പൊക്കി പറഞ്ഞു. ഞാൻ കണ്ടപ്പോൾ നല്ല പടം. പക്ഷെ ഇതേ സമയത്ത് ഭീഷ്മന്റെ പടം മോശമാണ് പറഞ്ഞു. ഭീഷ്മ അത്ര മോശം പടമല്ല. അങ്ങനെ കുറച്ചൊരു ബയസ് റിവ്യൂ വരുന്നുണ്ട്. നിഷ്പക്ഷമായിട്ട് കാണാം, നിഷ്പക്ഷമായിട്ട് നിഷ്പക്ഷമായിട്ട് റിവ്യൂ കൊടുക്കണം. ആളുകളെ പറയുന്ന ആളുകളുടെ ബോഡി ലാംഗ്വേജ് അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നതിനാണ് അശ്വന്ത് ഗോക്കിനെ എല്ലാവരും എതിർക്കുന്നത്. ചില വാക്കുകൾ ബോഡി ഷെയിമിംഗ് ചെയ്യാൻ തെറ്റാണ്. ഭീഷ്മ ആവറേജ് പടം പറഞ്ഞല്ലേ, കണ്ണൂർ സ്കോഡ് എബോ ആവറേജ് പറഞ്ഞു. പുള്ളി പല റിവ്യൂ അങ്ങനെ പ്രശ്നം വരുന്നുണ്ട്. ബയസ്ഡ് ആണ് കുറച്ച്.
ഏതൊരു സിനിമയായാലും അവരവരുടെ അഭിപ്രായമാണ് പറയുന്നത്. അതിൽ ഫാൻ ബേസ് കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം എന്താ വെച്ചാൽ അവർ ഒപ്പീനിയൻ പറയുന്നു, അത് കണ്ടിട്ട് ഇനിയിപ്പോ ആരാണ് പടം കാണാതിരിക്കുക. ഭീഷ്മർ വായി പറഞ്ഞു അശ്വൻ ഗോക്ക് നെഗറ്റീവ് റിവ്യൂ ആണ് പറഞ്ഞത്, പക്ഷെ പടം ഓടിയില്ലേ. അപ്പൊ അത് കുഴപ്പമില്ല, ബാക്കിയുള്ള കോക്കാണ് പൊട്ടിക്കുന്നതെന്ന് പറഞ്ഞും കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന പേഴ്സൺ എനിക്ക് യോജിപ്പില്ല. പിന്നെ ഈ അത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഓക്കെ ഈ ആറാട്ടറിനെ കൂടെ നിൽക്കില്ലേ, അത് ഒരുമാതിരി ഇരട്ടത്താപ്പ് സ്വഭാവം പോലെയാണ് എനിക്ക് ഈ വീഡിയോയിൽ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. അത് എനിക്ക് അത്ര വെടിപ്പ് തോന്നല്ല ആറാട്ടെണ്ണം പിടിച്ച് കൂടെ നിർത്തിയിരിക്കുന്നത്. പിന്നെ എസ്മ സീരീസ് ഒക്കെ നിർത്തണമെന്ന് പറഞ്ഞു കൊണ്ടൊക്കെ പറയണം, എന്തോ ദന്തവും കുന്തവും ഇല്ലാതെ എന്തൊക്കെയോ വായി തോന്നണ ബ്ലണ്ടർ വിളിച്ച് പറയാണ് ഇരുന്നും കൊണ്ട്, ബ്ലണ്ടർ ശുദ്ധ ബ്ലണ്ടർ വിളിച്ച് പറയാണ് വായി തോന്നുന്ന എന്തൊക്കെയോ. അതാണ് എനിക്ക് വീഡിയോയിൽ ഫീൽ ചെയ്തത്. പിന്നെ ആറാട്ടെണ്ണം ഇടയ്ക്ക് കൂടി ഇട്ട് മോഹൻലാലിന്റെ കേസ് പറഞ്ഞ് താങ്ങിയതാണ്ട, കൂടെ നിർത്താൻ കൊള്ളൂലെന്ന് മനസ്സിലായി. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ തടയുക വേണ്ടി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. മുട്ട കോണി ഞാൻ ഇത് വസ്തു കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ചിരിച്ച് മരിച്ചു കേട്ടോ ഈ വീഡിയോ ഉണ്ടപ്പോൾ. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.